കരങ്ങളൊക്കെ കോപ്പിപ്പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും പാടി ആരാധിച്ച് നമുക്ക് സ്വീകരിക്കാം. ചേർന്ന് പാടുന്നു. യേശുവേ ആരാധന 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 യേശുവേ ആരാധന. എല്ലാവരും യേശുവേ നോക്കി പാടാം. ആരാധന ആരാധന യേശുവേ ആരാധന. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് ഹല്ലേലൂയ ആരാധന ആരാധന യേശുവേ ആരാധന. ഹൃദയം ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്ന് പാടുന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾക്ക് ഒപ്പി തന്നെ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. കണ്ണുകൾ ഉയർത്തി അവിടുത്തെ തന്നെ നോക്കിക്കൊണ്ട് ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അവിടുന്ന് വന്ന് നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവ്യകാരുണ്യ ഈശോ മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനങ്ങളിലേക്കും കടന്നു വരും. ഈശോയെ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ജീവനെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങല്ലാതെ മറ്റൊരു രക്ഷകനില്ല ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ
കരങ്ങൾ കൂപ്പി വാവാ യേശുനാഥ ചേർന്ന് പാടുന്നു സ്നേഹനാഥ ഹൃദയം പേടിയിടും സ്നേഹമേ നീ വാവാ യേശുനാഥ കരങ്ങൾ കൂപ്പി ഈശോയെ തന്നെ നോക്കി പ്രാർത്ഥിക്കട്ടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് എൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളും വേദനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ നിലവിളി കേൾക്കുന്ന നിമിഷങ്ങളാണിത് ആ ഒരു ബോധ്യത്തോടുകൂടെ അവിടുത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം ചേർന്ന് പാടുന്നു ചേർന്നുച്ചതി പാടുകേശുനാഥ സ്നേഹനാഥ കുടുംബത്തെയും നിന്റെ സകല കാര്യങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് പാടുകേ കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 28-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരെയും
ഭാരം വഹിക്കുന്നവരെയും കരുണയോടെ മാടി വിളിക്കുന്നവനാണ് നമ്മുടെ ഈശോ. പരിശുദ്ധ കുർബാനയിൽ അവിടുന്ന് എഴുന്നള്ളി നമ്മുടെ മുൻപിലായിരിക്കുമ്പോൾ എത്രയോ അഗാധമായ സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടെയാണ് അവിടുത്തെ അരികിലേക്ക് നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് വിളിക്കുന്നത്. ഈശോയെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് തിരുവചനത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കാരുണ്യവാനായ നല്ല ദൈവമേ, ഞങ്ങളുടെ അധ്വാനങ്ങളുടെയും വേദനകളുടെയും കണ്ണുനീരിൻ്റെയും ഇല്ലായ്മകളുടെയും നടുവിൽ ഞങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളോട് കരുണയായിരിക്കണമേ. അന്ത്യ അത്താഴവേളയിൽ അങ്ങേ തിരുഹൃദയത്തിൽ ചാരിക്കിടന്ന് അങ്ങയുടെ സ്നേഹമാതിരി അനുഭവിക്കുകയും അങ്ങ് ആശ്വസിപ്പിക്കുകയും ചെയ്ത യോഹന്നാൻ സ്ലീഹായെ പോലെ ഇതാ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും കടന്നു വരുന്നു. ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ തിരുമുൻപിലായിരിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103:6 അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. കർത്താവേ, പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. പലവിധത്തിൽ വേദനകൾ അനുഭവിക്കുന്നവരാ ഞങ്ങൾ ഓരോരുത്തരും. അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49:13 അവിടെ അരുളി ചെയ്യുന്നുണ്ടല്ലോ. ദുരിതം അനുഭവിക്കുന്ന തൻ്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ഈശോയെ, ഇന്ന് പലവിധ വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും ഞങ്ങളും ലോകം മുഴുവനും കടന്നു പോവുകയാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിത നിമിഷങ്ങളിൽ, ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിത നിമിഷങ്ങളിൽ ഞങ്ങളോട് കരുണ കാണിക്കണമേ. വിലാപങ്ങളുടെ പുസ്തകം 3:22 അങ്ങ് അരുളി ചെയ്യുന്നുണ്ടല്ലോ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവസാനിക്കാത്ത സ്നേഹവുമായി, നിലയ്ക്കാത്ത കരുണയുമായി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് മാടി വിളിക്കുകയാണല്ലോ. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിന്, അവിടുത്തെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കുറവുകളും ബലഹീനതകളും ഇല്ലായ്മകളും ഏറെയുള്ളവരാ ഞങ്ങൾ. എന്നിട്ടും അതൊന്നും പരിഗണിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലേക്കും അങ്ങയുടെ കരുണയിലേക്കും ഞങ്ങളെ മാടി വിളിക്കുന്ന അവിടുത്തെ അനന്തമായ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം
ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് കരുണ കാണിക്കുന്ന അവിടുത്തെ അനന്ത കാരുണ്യത്തിനും അവിടുത്തെ അനന്ത സ്നേഹത്തിനും ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും, അനുകമ്പാർദ്രമാ ഹൃദയമേ പൊഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. കരങ്ങൾ കൂപ്പി ചേർന്ന് പാടാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളുടെ ഹൃദയം മുഴുവനും അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കുന്നതിനെയോർത്ത്, അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും ലോകം മുഴുവനോടും കരുണയായിരിക്കണമേ. ചേർന്ന് പാടാം. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും, അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെയോ മനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഒരിക്കൽ കൂടെ പാടാം. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഈശോയേ അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ. ലോകം മുഴുവനും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി അങ്ങയുടെ തിരുമുമ്പിൽ ഇതാ നിൽക്കുന്നു. അങ്ങ് കരുണയായിരിക്കണമേ. ലോകമെന്ന് വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ പ്രതിസന്ധികളെ നേരിടുമ്പോൾ, ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ,
അരുണിവാനായ നല്ലീശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന് കണ്ണുനീരോട് ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുക. ഞങ്ങളോട് കരുണയായിരിക്കണമേ യേശുവേ. കരങ്ങളൊക്കെ ദിവ്യകാരുണീശോയെ തന്നെ നോക്കി അവിടുത്തെ കരുണ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ, നമ്മുടെ കുടുംബങ്ങളുടെ മേൽ, ലോകം മുഴുവനിലേക്കും വർഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏത് മേഖലയിലാണോ ദൈവകരുണ നിറയേണ്ടത് ആ മേഖലയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103:11 ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആഘോഷത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. ഇതെല്ലാം മേഖലകളിലാ ദൈവത്തിൻ്റെ കരുണ ഒഴുകേണ്ടത്. ആ മേഖലകളിലൊക്കെ സമർപ്പിച്ച് ദൈവകരുണ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശത്തോളം ഉന്നതമായ കരുണ വർഷിക്കണമേ കർത്താവേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:36-39 നാം വായിക്കുന്നുണ്ട്. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് എന്നാണ് വിശുദ്ധ ലൂക്കാ സുവിശേഷകനിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നത്. യേശുനാഥൻ വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെ അരുളി ചെയ്യുന്നുണ്ട്, പാപികൾ എൻ്റെ അടുക്കിലേക്ക് വരുന്നതിന് ശങ്കിക്കാതിരിക്കട്ടെ, ഞാൻ കരുണയാൽ ജ്വലിക്കുകയാണ്. ഞാൻ അവരെ അനന്തമായി സ്നേഹിച്ചിട്ടും അവരെന്നെ അവഗണിക്കുന്നു, അതെൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു. കരുണയുള്ള പിതാവിൻ്റെ അരികിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണമെന്നാണ് അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുക. അവിടുന്ന് നമ്മുടെ വരവും കാത്തിരിക്കുകയാണ്. നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയോ അത്രമാത്രം ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുവാൻ, ദൈവകാരുണ്യത്തിലേക്ക് അടുത്തു ചെല്ലുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. അക്കരുണയുള്ള പിതാവിൻ്റെ സ്നേഹം മറന്ന് നാം ജീവിക്കരുത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 15:11 നാം ഇപ്പോൾ വായിച്ച് ധ്യാനിക്കുകയാണ്. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു.
ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നു മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ, തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അനന്ത കാരുണ്യമാണ് ഈ തിരുവചനത്തിലൂടെ നാം ശ്രവിക്കുക. തൻ്റെ പിതാവിൻ്റെ സമ്പാദ്യവും വാങ്ങി പിതാവിനെ വിട്ട് ദൂരദേശത്തേക്ക് പോയി ജീവിതത്തിൽ അലച്ചിലുകൾ ഏറ്റുവാങ്ങുന്ന പുത്രൻ പിതാവിൻ്റെ കാരുണ്യവും സ്നേഹവും ഓർക്കുകയാണ്. ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും അവൻ തിരിച്ചു വരുന്നു. പിതാവായ ദൈവം അവനെ ചേർത്ത് വയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. നീ എത്രമാത്രം ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയാലും, എത്രമാത്രം അവിടുത്തെ മറന്ന് ജീവിച്ചാലും, നിന്നെ മറക്കാത്തവനാണ് നമ്മുടെ ദൈവം. നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ ദൈവം. അതാണ് അവിടുത്തെ കരുണ, അവിടുത്തെ സ്നേഹം. ഈ ലോകം ഒരുപക്ഷെ നിന്നെ മാറ്റി നിർത്തും. ലോകം ഒരുപക്ഷെ നിന്നെ കുറ്റപ്പെടുത്തും. ലോകം ഒരുപക്ഷെ നിന്നെ നിന്ദിക്കും. ലോകം നിന്നെ നോക്കി പരിഹസിക്കും. പക്ഷേ നിന്റെ ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കില്ല. പിതാവിൻ്റെ സ്നേഹം നമുക്ക് അല്പസമയം അനുഭവിക്കാം. അവിടുത്തെ കാരുണ്യം നമുക്ക് അനുഭവിക്കാം. കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക്, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രം നോക്കാം. അല്പസമയം നിശബ്ദമായി നമ്മുടെ ഹൃദയങ്ങളെ നിശബ്ദമാക്കി നമ്മുടെ കണ്ണുകൾ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് മാത്രമായിരിക്കട്ടെ. ഹൃദയത്തിൽ ഈശോയുടെ സ്നേഹം നിറയട്ടെ. അവിടുത്തെ കരുണ അനുഭവിക്കട്ടെ. ഞാൻ എത്രയോ അവിടുന്ന് അകന്നു പോയിട്ടുണ്ട്, എന്നിട്ടും അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. അവിടുന്ന് എൻ്റെ കരുണ കൊണ്ട് എന്നെ പൊതിയുന്നു. കരുണ്യമായ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കാരുണ്യമായ ഈശോയെ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. നിശബ്ദതയിൽ ദൈവകാരുണ്യം അനുഭവിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം.
പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 ദൈവമായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. സാധിക്കുന്നവരൊക്കെ കരങ്ങളൊക്കെ കൂപ്പി പിടിച്ച് സാധിക്കുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണീശോയെ തന്നെ നോക്കി, കരുണിവാനായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിലൂടെ എന്നിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ലോകം മുഴുവനിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ എന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒത്തിരിയേറെ മക്കള് ഇന്ന് കൊറോണ വൈറസ് പിടിപെട്ട് ദുരിതമനുഭവിക്കുന്നവരുണ്ട്. അവരെ ശുശ്രൂഷിക്കുന്ന രോഗീ ശുശ്രൂഷകരുണ്ട്. അവർക്ക് വേണ്ടി പലവിധത്തിൽ അധ്വാനിക്കുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും, നമ്മയും നമ്മുടെ കുടുംബങ്ങളെ, ലോകം മുഴുവനെയും സമർപ്പിക്കുന്നതിനോടൊപ്പം പ്രത്യേകിച്ച് COVID-19 ആ അസുഖം മൂലം ദുരിതമനുഭവിക്കുന്ന സഹായിക്കുന്ന എല്ലാ രോഗീ ശുശ്രൂഷകർ, ഡോക്ടർമാർ, നേഴ്സുമാർ, നിയമപാലകർ, സന്നദ്ധ സംഘടനകൾ, പ്രവർത്തനങ്ങൾ, ആരെല്ലാം ഇവർക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അവരിലെല്ലാം പരിശുദ്ധാത്മാവ് ശക്തിയായി നിറയാൻ, ദൈവകാരുണ്യം പരിശുദ്ധാത്മാവ് അവരിലേക്ക് വർഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാടി പ്രാർത്ഥിക്കാം. ആത്മാവിനെ ആശ്വാസദായകനേ, ചേർന്ന് പാടാം, തന്നാലും നാദാ നിൻ ജീവനേ നിത്യ സഹായകനേ, ശ്രീ തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദാ നിൻ ജീവനേ നിത്യ സഹായകനേ. ദാഹത്തോടെ പാടി പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണിത്. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ശുനാഥൻ നമ്മോട് പറയുക, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുമ്പോഴാണ് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുക. ദാഹത്തോടെ ആരെല്ലാം ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്കെല്ലാം പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകും. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മുടെ മേൽ വർഷിക്കും. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, ലോകം മുഴുവനിലേക്കും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് മൂലം ദുരിതമനുഭവിക്കുന്നവർ ശുശ്രൂഷിക്കുന്ന എല്ലാ ശുശ്രൂഷകരിലേക്കും ആത്മാവിനെ അങ്ങ് വർഷിക്കണമേ. അവിരാമൊഴുകി വരൂ വരദാനവാരിതെ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. ചേർന്ന് പാടാം, അകതാരിലുണർവിൻ്റെ പനി നീരു തൂകി അവിരാമൊഴുകി വരൂ വരദാനവാരിതെ ഫലമേകുവാനായി അനസ്യൂതമൊഴുകി വരൂ. കരങ്ങൾ യാചനയോടെ പിടിച്ചു പാടാം, തന്നാലും നാദാ ആത്മാവിനെ
ആശ്വാസദായകനേ തന്നാലും നാദാ നിൻ ജീവനേ നിത്യ സഹായകനേ. ലോകം മുഴുവനിലുമുള്ള എല്ലാ രോഗി ശുശ്രൂഷകരെയും ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്നവർ, മറ്റാതുരാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, കോവിഡ് 19 മൂലം മരണമടഞ്ഞവരെ സംസ്കരിക്കുന്ന ശുശ്രൂഷകർ, ആരെല്ലാം ഇതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ അവരെല്ലാവരെയും ഈശോയുടെ തിരുമുൻപിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മാവ് അവരെ ശക്തിപ്പെടുത്തട്ടെ, അവരുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ആരെല്ലാം തങ്ങളുടെ ഭവനങ്ങളെ മാറ്റിവെച്ച്, തൻ്റെ മക്കളെയും ജീവിത പങ്കാളെയും മാതാപിതാക്കളെല്ലാം മാറ്റിവെച്ച് രോഗികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ, അവരിലെല്ലാം ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് തൻ്റെ കരുണ ആത്മാവിലൂടെ അവരിലേക്കെല്ലാം നിറയ്ക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിലൂടെ ദൈവകരുണ നിറയട്ടെ. ഈശോയെ, അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ നിറയണമേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. ചേർന്ന് പാടാം. പാപവും പുണ്യവും ഏർത്തിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായൊഴുകി വരൂ. കരങ്ങൾ കൂപ്പി പിടിച്ച് ഈശോയെ നോക്കി ദാഹത്തോടെ പാടാം. നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി. തന്നാലും നാദാ നിൻ ജീവനേ നിത്യ സഹായകനേ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഓരോരുത്തരുടെ മേൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം മുട്ടിമേൽ നിൽക്കുക. മുട്ടിമേൽ നിന്ന് കരങ്ങളൊക്കെ കൂപ്പി പിടിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ നമുക്ക് ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് വെച്ച് ദൈവകരുണ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളൊക്കെ കൂപ്പി പിടിച്ച് ഭക്തിയോടെ നമുക്ക് ദൈവകരുണയുടെ ലുത്തിനെ ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ, ദയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പുത്രനായ ദൈവമേ, ലോകത്തിന്റെ വിമോചക, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കിനി ഞങ്ങളിൽ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കാം.
സൃഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായി അമലോത്ഭവ മനോഹരിയായ പരിശുദ്ധ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദിവ്യകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മാമോദീസായാലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പൗരോഹിതത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപികളുടെ മാനസാന്തരത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രതിദ ഹൃദയരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കുരിശിൽ ലോകത്തെ രക്ഷിച്ച് ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിന്റെ കുഞ്ഞാടേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്കായി സ്വയം സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പതിയിരിക്കുന്നു. കർത്താവിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പതിയിരിക്കുന്നു. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. കർത്താവിന്റെ കരുണ ഞാനെന്നും പാടി പുകഴ്ത്തും. കരങ്ങളൊക്കെ കോപ്പി പിടിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം കാരുണ്യ മാതാവിനെ തന്നിട്ടുണ്ട്. പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥന നാം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധരാജ്ഞി കരുണയുള്ള മാതാവേ സ്വസ്തി എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നവളാ, ലോകം മുഴുവനെ സ്നേഹിക്കുന്നവളാ പരിശുദ്ധ അമ്മ. അമ്മ അപേക്ഷിക്കുന്നവരൊന്നും കൈവിടാത്തവളാണ്, ഉപേക്ഷിക്കാത്തവളാ. ആരെല്ലാം കരുണയ്ക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ അമ്മയവർക്കെല്ലാം വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മയുടെ ജനന തിരുനാളിന് വേണ്ടി നാം ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ പരിശുദ്ധ അമ്മയിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ അമ്മയാ ഈ കരുണയുള്ള അമ്മ, കൈവിടാത്തവളാ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരു നാളും നമ്മളെ കൈവിടാത്തവളാ നമ്മുടെ അമ്മ. ആ അമ്മയുടെ പക്കലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ കുറവുകളെയും വേദനകളെയും സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ ഇല്ലായ്മകളെ സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ ഭാരങ്ങളെ സമർപ്പിക്കാം. അമ്മേ മാതാവേ, ഓരോ നിമിഷവും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
അമ്മ ഞങ്ങളെ കൈവിടരുതേ. അമ്മയുടെ മുൻപിലേക്ക് ഞങ്ങളെ ഇതാ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിത്യ സഹായ മാതേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, അമ്മയെ നോക്കി എല്ലാ ദൈവമക്കളും ഒരിക്കൽ കൂടി എന്ന് പാടി പ്രാർത്ഥിച്ചേ. നിത്യ സഹായ മാതേ, പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. നീറുന്ന നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ അഭിലാഷങ്ങളെ, ലോകം മുഴുവനെയും, പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിതരായവരെ, അതിൻ്റെ ദുരിതത്തിലും ഭീതിയിലും കഴിയുന്നവരെ, അതിൻ്റെ നൊമ്പരത്തിൽ കഴിയുന്നവരെ, അവരെ ശുശ്രൂഷിക്കുന്ന രോഗി ശുശ്രൂഷകരെല്ലാം അമ്മ വഴി ചുടുമ്പിൽ സമർപ്പിച്ച് പാടാം. നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൽ തഴരയിൽ നിന്നീത കേഴും നമ്മേ. അമ്മേ, നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൽ താഴ്വരയിൽ നിന്നീതാ കേഴും നമ്മേ. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ലോകം മുഴുവനും വേണ്ടിയുള്ള എൻ്റെ നിലവിളികൾ കേൾക്കണമേ, ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കണമേ. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. ഒരിക്കൽ കൂടെ ചേർന്ന് പാടാം. കേൾക്കണേ രോദനങ്ങൾ, നൽകണേ നൽവരങ്ങൾ, നിൻ ദിവ്യ സൂനുവിങ്കൽ ചേർക്കണേ മക്കളെ നീ. അമ്മയെ നോക്കി ചേർന്ന് പാടാം. നിത്യ സഹായ മാതേ, പ്രാർത്ഥിക്കാം ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്ക സ്നേഹനാഥേ. അമ്മയെ നോക്കി, അമ്മയെ മഹത്വപ്പെടുത്തി എല്ലാവരും വന്ന് അവയെ മരിയ പാടി പ്രാർത്ഥിക്കുന്നു. ആവേ 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 മാരിയ, ആവേ 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 മാരിയ. ഈശോയെ നോക്കി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തുടർന്ന് നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളാണ്. ലോകം മുഴുവനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിച്ച രോഗികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും പ്രത്യേകമായിട്ട് ഈശോയുടെ തിരുമുൻപിലേക്ക് സമർപ്പിക്കാം.
രാജാവായ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ വൈറസ് ബാധിതരായ, അതിൻ്റെ ഭീതിയിലും നൊമ്പരത്തിലും കഴിയുന്നവരെ, അതിൻ്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് കടന്നു പോകുന്നവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ മേൽ അവിടുത്തെ കാരുണ്യം വർഷിച്ച് സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണിമാനായ നല്ല ഈശോയെ, ഈ ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമായിരുന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. അവരുടെ ജീവിതത്തിലേക്ക് അങ്ങ് സമാധാനവും ശാന്തിയും വർഷിക്കണമേ. ഇവരുടെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും അങ്ങേറ്റെടുക്കണമേ. ഇവരുടെ കഷ്ടപ്പാടുകൾ അങ്ങേറ്റെടുക്കണമേ. ഇവരുടെ കുറവുകൾ അങ്ങേറ്റെടുക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ആരാധനയിൽ കൊറോണ വൈറസ് ബാധിതർക്കിടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകരെയും അങ്ങയുടെ തിരുമുമ്പിൽ പ്രത്യേകമായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ കരുണ വർഷിക്കണമേ. കർത്താവേ, അവരുടെ അധ്വാനത്തിന് പ്രതിഫലം നൽകി അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. സ്നേഹത്തോടെ, ശുശ്രൂഷാ മനോഭാവത്തോടുകൂടെ പ്രവർത്തിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവെല്ലാം നിറഞ്ഞ് വിവേകത്തോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ടുള്ള കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണിവാനായ നല്ല ഈശോയെ, കൊറോണ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, അവരുടെ പ്രിയപ്പെട്ടവരെ, അവരുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് അവരുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കുടുംബങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണിവാനായ നല്ല ദൈവമേ, അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും അവരുടെ പ്രതിസന്ധികളിലും അങ്ങ് അവർക്ക് സഹായമായി കരുണയായി അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണിവാനായ നല്ല ഈശോയെ, തിരുസഭയെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും എല്ലാ മെത്രാപൊലീത്തമാരെയും മെത്രാന്മാരെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും സഭാമക്കളേവരെയും സമർപ്പിക്കുന്നു. ലോകം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിന് മുമ്പിൽ ശുശ്രൂഷാ മനോഭാവത്തോടെ ദൈവസ്നേഹവുമായി പ്രവർത്തിക്കുവാനുള്ള കൃപ സഭയ്ക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ബാംഗ്ലൂർ അതിരൂപതയെ അവിടുത്തെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവിടുത്തെ കരുണ ഈ രൂപതയിലേക്ക് വർഷിക്കണമേ. രൂപത അധ്യക്ഷനായ അഭിമന്ത്യ പീറ്റർ മച്ചാടോ മെത്രാപൊലീത്തയെയും പിതാവിനോടൊത്ത് പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും ഈ രൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ രൂപതയിലെ എല്ലാ അംഗങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ദമ്പതിമാരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ രൂപതയെ അങ്ങ് നയിക്കുകയും അങ്ങയുടെ കരുണ ഈ രൂപതയിലേക്ക് വർഷിക്കുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ജീവിതത്തിൻ്റെ വിവിധ ദുഃഖങ്ങളിലൂടെയും നൊമ്പടയങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാവരെയും അവിടുത്തെ തിരുമുൻപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വേദനകളിലും ദുഃഖങ്ങളിലും അങ്ങ് സഹായമായി അവരോട് കൂടെയുണ്ടായിരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ദിവ്യകാരുണീശോടും മുമ്പിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, കുടുംബാംഗങ്ങളെ, ലോകം മുഴുവനെയും
വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ അതിരൂപതയെയും അതിരൂപതയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അഭിവന്ദിയ പിച്ചർ മച്ചാടോ പിതാവിനെയും, അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് രോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് കോവിഡ് 19 രോഗബാധയാൽ വലയുന്നവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന എല്ലാ രോഗി ശുശ്രൂഷകരെയും അവരുടെ കുടുംബങ്ങളെയും ആശുപത്രികൾ സ്ഥാപനങ്ങൾ എല്ലാം ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി ശാന്തമായിട്ട് ഒട്ടുമേ നിൽക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ കരങ്ങൾ കൂപ്പി പിടിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്ക് ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ദിവ്യകാരുണ്യ അഭിഷേകവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരങ്ങളൊക്കെ കൂപ്പിപ്പിടിച്ച് ഭക്തിയോടെ ശിരസ് നമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.